നമസ്കാരം മഹാരാജാസിലെ അഭിമന്യു അല്ലെങ്കിൽ മഹാരാജാസിൻ്റെ അഭിമന്യു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടിരുന്നു എന്ന് നമുക്കറിയാം ജിഹാദികളുടെ കത്തി മുനയിൽ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുകയായിരുന്നു ആ പാവപ്പെട്ട എസ് എഫ് ഐക്കാരൻ എന്തുകൊണ്ട് ആ പാവപ്പെട്ട എസ് എഫ് ഐക്കാരനെ തന്നെ ഇവർ ലക്ഷ്യം വെച്ചു എന്നത് പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലായി ഒരിക്കൽ ട്രൂ തിങ്കേഴ്സ് എന്നോ മറ്റോ പേരുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ അഭിമന്യു ഒരു കമൻ്റ് ഇട്ടിരുന്നു ആ കമൻ്റ് ഇങ്ങനെയായിരുന്നു എനിക്ക് തോന്നുന്നത് സംഘികൾക്കെട്ട് എന്നതിൻ്റെ പേരിൽ ഹിന്ദുക്കൾക്കെട്ടാണ് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ താങ്ങുന്നത് എന്ന രീതിയിലൊരു ഒരു കമൻറ്റ് ഈ രീതിയിലായിരുന്നു ഒരു കമൻ്റ് വന്നിരുന്നത് എന്തായാലും ഈ ഇട്ടതിന് ശേഷം അധികകാലം ആ പയ്യൻ ജീവനോടെ ഇരുന്നില്ല ഒരു പാതിരാത്രിയിൽ മഹാരാജസിൽ വെച്ച് ആ പയ്യൻ ജീവൻ നഷ്ടമായി ഒരൊറ്റ കുത്തിന് നെഞ്ചിലേക്കുള്ള ഒരൊറ്റ കുത്തിന് ജീവനെടുക്കുകയായിരുന്നു ഒരു ജിഹാദി അതിനുശേഷം അന്വേഷണം നടന്നു പല പ്രതികളെയും പിടിച്ചു പക്ഷേ നെഞ്ചിൽ കുത്തി ഇറക്കിയ കത്തി കുത്തിയിറക്കിയ ആളെ മാത്രം കേരളത്തിലെ പോലീസ് പിടിച്ചില്ല അല്ലെങ്കിൽ പിടിക്കാൻ സമ്മതിച്ചില്ല അതിനുശേഷം കോവിഡ് വന്നു കോവിഡ് വന്ന ആദ്യത്തെ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം ഈ കുത്തിയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയാണ് ചെയ്തത് ഒളിച്ചിരിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ടോ കോവിഡിനെ പേടിച്ചിട്ടോ എന്തോ എന്തായാലും കേരള പോലീസ് പിടിച്ചതല്ല പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് വന്ന് കീടങ്ങുകയാണ് ചെയ്തത് പാർട്ടിക്ക് പക്ഷേ വലിയ ലാഭമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അഭിമന്യുവിൻ്റെ കൊലപാതകം അന്നാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാചകം അവർ മതിലിലും മറ്റും എഴുതി പിടിപ്പിച്ചത് വർഗീയത തുലയട്ടെ അത് പിന്നീട് സംഖ്യകളും കൊങ്ങികളുമൊക്കെ അത് വർഗീയതയ്ക്ക് തുളയിടട്ടെ എന്നുള്ള രീതിയിൽ മാറ്റുകയൊക്കെ ചെയ്തു അതെന്തെങ്കിലും ആവട്ടെ ഞാൻ പറ്റ മകനെ എന്ന അവൻ്റെ അമ്മയുടെ ആ വിലാപം അവർ ക്യാപ്ഷനാക്കി വലിയ രീതിയിൽ പ്രചാരം കൊടുത്തു അഭിമന്യുവിന് സഹായ നിധി നിന്നും മറ്റുമൊക്കെ രക്തസാക്ഷി നിധി നിന്നും മറ്റുമൊക്കെ പറഞ്ഞു വലിയ രീതിയിൽ ഫണ്ട് പിരിവ് നടത്തി ബക്കറ്റ് വിരിവ് നടത്തി ഏകദേശം പതിമൂന്ന് കോടിയോളം രൂപ കേരളത്തിൽ നിന്ന് അവർ സമാഹരിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് അഭിമന്യുനു പുതിയ വീട് വെച്ചു കൊടുത്തു സഹോദരിക്കൊരു ജോലിയോ മറ്റോ കൊടുത്തു ഒപ്പം അടുത്തൊരു രക്തദാക്ഷി മണ്ഡപവും പിന്നെ ആ പയ്യൻ്റെ പേരിൽ ഒന്നോരുണ്ടോ വായനശാലയോ മറ്റോ പക്ഷേ എല്ലാം കൂടെ കൂട്ടിയാലും ഒരു കോടി രൂപയ്ക്കകത്തേ വരും അപ്പോഴും പത്തിമൂന്ന് കോടി രൂപയ്ക്ക് മുകളിൽ ആ പയ്യൻ്റെ പേരും പറഞ്ഞു കളക്റ്റ് ചെയ്തിരുന്നു എന്ന് ഓർക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് പാർട്ടിക്ക് വലിയ ലാഭമായിരുന്നു എന്നും അപ്പം പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ അഭിമന്യു കൊല്ലപ്പെട്ടത് എസ് ഡി പി ഐക്കാരാണ് അന്നാണ് വർഗീയതയ്ക്ക് വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യം ഈ കമ്മ്യൂണിസ്റ്റുകൾ മതിരിലൊക്കെ എഴുതാൻ തുടങ്ങി ഏത് വർഗീയത എന്നവർ മെൻഷൻ ചെയ്തില്ല പ്രത്യേകമായിട്ട് പറഞ്ഞില്ല വർഗീയത ഭയമാണവർക്ക് എസ് ടി പി അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് ഇസ്ലാമിക വർഗീയവാദം വർഗീയത തുലയട്ടെ എന്ന് എഴുതാൻ കമ്മ്യൂണിസ്റ്റുകാരന് അന്നും ഇന്നും പേടിയാണ് അങ്ങനെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അഭിമന്യു കൊല്ലപ്പെട്ടു എന്നാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അന്ന് യഥാർത്ഥത്തിൽ അഭിമന്യു കൊല്ലപ്പെട്ടില്ല യഥാർത്ഥത്തിൽ അഭിമന്യു കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസം ഈ എൽ ഡി എഫിൻ്റെ അതായത് ഇടതുപക്ഷത്തിൻ്റെ കൺവീനറായിട്ട് ഇ പി ജയരാജനെ അവർ നിയമിച്ചില്ലേ അല്ലെങ്കിൽ തെരഞ്ഞെടുത്തില്ലേ അതിനുശേഷം ആ മാന്യദേഹം പത്രക്കാരോട് വന്ന് ഒരു വലിയ ഗിരിപ്രഭാഷണം നടത്തിയില്ലേ ആ കൂട്ടത്തിൽ പറഞ്ഞു വെച്ചില്ലേ എസ് ടി പി യുടെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ പറയാനാവില്ല എന്ന് അതിൻ്റെ അർത്ഥം എന്താ എസ് ടി പി യുടെ വോട്ട് വേണമെങ്കിൽ ഞങ്ങൾ വാങ്ങും എന്ന് തന്നെയല്ലേ ദാ അപ്പോൾ ആ പരാമർശം ഇ പി ജയരാജൻ നടത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ അഭിമന്യു എന്ന ആ പാവപ്പെട്ട പയ്യൻ കൊല്ലപ്പെട്ടത് ജിഹാദിക്ക് സുഡാബിക്ക് അഭിമന്യുവിൻ്റെ ശരീരത്തെ കൊല്ലാൻ മാത്രമേ പറ്റിയുള്ളൂ പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് അഭിമന്യുവിൻ്റെ ആത്മാവിനെ കൂടെ കൊല്ലാൻ പറ്റി ആ ഒരൊറ്റ പരാമർശത്തിൽ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരാണ് നിങ്ങളോട് അതിൻ്റെ കാര്യമില്ല അതുകൊണ്ട് ഒരു അർത്ഥവുമില്ല എന്നറിയാം അതുകൊണ്ട് ഒരു നല്ല നമസ്കാരം മാത്രം പറയുന്നു വെബ്ഡസ് ഡെസ്ക് ന്യൂസ്